മൂവി ട്രാക്കറിൻ്റെ മിത് സീരീസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് ഞാൻ റിവ്യൂസും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫിലിമോ സീരീസോ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അപ്പോൾ സീരീസോ ഫിലിമോ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് റിവ്യൂസും കാര്യങ്ങളൊന്നും കുറച്ച് ദിവസമായിട്ടും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഈറോസ് ഞാൻ നിന്നിട്ട് ഒരു സീരീസ് കണ്ടു. ദി ഫ്ലഷ് എന്നാണ് ഈ ഒരു സീരീസിൻ്റെ പേര്. ഇന്നും ഇന്നലെയുമായിട്ടാണ് ഈ ഒരു സീരീസ് കണ്ടു തീർത്തത്. ഡാനിഷ് അസ്ലമാണ് ഈ ഒരു സീരീസ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടിട്ടുള്ള എൻ്റെ കുറച്ച് തോട്ട്സ് ഞാൻ പറയാം. ഹ്യൂമൻ ട്രാഫിക് രീതിയിലാണ് അങ്ങനത്തെ ഒരു ടീമും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് ഇറങ്ങിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു സീരീസിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റിൽ കുറച്ച് ഗേൾസിനെ കിഡ്നാപ്പ് ചെയ്യും, പിന്നെ അവരെ ഹ്യൂമൻ ട്രാഫിക്കിംഗ് രീതിയിലോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് സെറ്റപ്പും കാര്യങ്ങളും വെച്ചിട്ടാണ് ഈ ഒരു സീരീസ് മൊത്തമായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സീരീസിനെ കുറിച്ചിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സുമായിട്ടുള്ള കുറച്ച് ഞാൻ പറയാം. പോസിറ്റീവുള്ള കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഒരു സീരീസിൻ്റെ തീമുണ്ടല്ലോ ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത്, അതിനെ നല്ല കാര്യമായിട്ട് ഈ ഒരു സീരീസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അതിനെ കുറിച്ചിട്ട് ഈ ഒരു സീരീസിലും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചൈൽഡ് അബ്യൂസിങ്ങും അങ്ങനത്തെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഈ ഒരു സീരീസിലൂടെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു സീരീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ കുറേ അധികം വയലൻസ് സെഗ്മെൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ ഇന്ത്യൻ സീരീസൊക്കെ കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രക്കധികം വയലൻസ് ഉള്ള ഒരു സീരീസ് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ അത്രയധികം ഹാർഡ് ഹിറ്റിംഗ് സീൻസൊക്കെ കുറേ അധികം ഈ ഒരു സീരീസിലൂടെ കാണാൻ പറ്റിയിരുന്നു. എന്ന് വെച്ചാൽ പല സീൻസും നമുക്ക് സഹിക്കാൻ പറ്റില്ല. ആ അത്രക്കധികമുള്ള കുറച്ച് സെഗ്മെൻസൊക്കെ കാണുമ്പോൾ എന്തോ പേഴ്സണലി എനിക്ക് എന്തൊക്കെയോ പ്രശ്നം തോന്നിയിരുന്നു. അത്രയധികം ഹാർഡ് ഹിറ്റിംഗ് സീൻസ് കുറേ അധികം ഈ ഒരു സീരീസിൽ വരുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ സീരീസിൻ്റെ സസ്പെൻസാണ്. സസ്പെൻസ് എന്ന് വെച്ചാൽ ഞാൻ തീരെ പ്രതീക്ഷയില്ലാട്ടോ അങ്ങനത്തെ ഒരു സസ്പെൻസ് വരുമെന്ന്. കാരണം ഈ ഒരു സീരീസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കണ്ടിരിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനത്തെ ഒരു സെറ്റപ്പിൽ കണ്ടു. പക്ഷേ ഈ ഒരു സസ്പെൻസ് വരുമ്പോൾ അത്രയും നേരമായി ഈ ഒരു സീരീസിനെ കുറിച്ചിട്ടുള്ള നമ്മുടെ ടോട്ടൽ കോൺസെപ്റ്റൊക്കെ മാറി നിൽക്കുന്നുണ്ട്. അത്ര അധികം പൊളിയായിട്ട് ഇതിൻ്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഞെട്ടിപ്പിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു സസ്പെൻസാണ് ഈ ഒരു സീരീസിൽ വന്നത്. അത് നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. തീരെ എക്സ്പെക്റ്റിംഗ് അല്ലായിരുന്നു. ആൻഡ് അതെനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാലാമത്തെ കാര്യം, ഇതിൽ ചില ക്യാരക്ടേഴ്സിനെ ചെയ്ത ആർട്ടിസ്റ്റുകളൊക്കെ കൊള്ളാൻ വരുന്നു. എന്ന് വെച്ചാൽ സ്വര ഭാസ്കറിൻ്റെ പെർഫോമൻസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആദ്യ ഭാഗത്തൊക്കെ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ലെങ്കിലും കുറച്ച് കഴിഞ്ഞ പുള്ളിക്കാർ നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ അക്ഷയ് ഉപ്രയുടെ നല്ല കട്ട നെഗറ്റീവ് റോൾ ഈ ഒരു സീരീസിൽ കാണാൻ പറ്റി. അദ്ദേഹം നല്ല തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു സീരീസിൽ. മൊത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ വേറൊരു ആർട്ടിസ്റ്റ് വരുന്നുണ്ട്, ഒരു ലേഡി ആർട്ടിസ്റ്റാണ്. ഒരു പഞ്ചാബി റോളിലാണ് ഈ ഒരു സീരീസിൽ അഭിനയിച്ചിട്ടുള്ളത്. കുറച്ച് ഭാഗത്തൊക്കെ വരുന്നുള്ള പേരെനിക്കറിയില്ല. പക്ഷേ ആ കുറച്ച് സെഗ്മെൻസിൽ ഈ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ പലയിടത്തും നല്ല അടിപൊളി പെർഫോമൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഓരോ സീനിലും ഈ ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു ധൈര്യവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നും. അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ സീരീസിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അതിലത്തെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നരേഷനാണ്. നരേഷൻ എന്ന് പറയുമ്പോൾ പലയിടത്തും എനിക്ക് നല്ല ലാഗ് ഫീൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ചധികം എപ്പിസോഡ്സ് എടുത്ത് നോക്കുമ്പോൾ വലിയൊരു ഫ്ലോ ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഇവർ ഈ പറഞ്ഞു പോകുന്ന ഒരു കാര്യം അത്ര ഒരു ഡീറ്റെയിലിംഗ് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പലയിടത്തും ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കണ്ട് സാറ്റിസ്ഫൈ ആവില്ല കുറച്ചധികം എപ്പിസോഡ്സൊക്കെ. പിന്നെ പകുതിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നരേഷൻ കുറച്ചും കൂടി മെച്ചപ്പെട്ട് വരുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ ഒരു 5 എപ്പിസോഡ്സിലൊന്നും ഒരു കാര്യമായൊരു ഡെപ്തും കാര്യങ്ങളൊന്നും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. അതെനിക്കൊരു നല്ലൊരു നെഗറ്റീവായിട്ട് തോന്നി. രണ്ടാമത്തെ കാര്യം, ഇതിലത്തെ 18+ സീനുകളാണ്. എന്ന് വെച്ചാൽ മിക്ക സീരീസുകളിലും ഈ 18+ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിലും നമുക്ക് ഇടക്കിടക്ക് കയറി വരുമ്പോഴൊക്കെ ഇത് സ്കിപ്പ് അടിക്കാം. എന്ന് വെച്ചാൽ നമുക്ക് വ്യൂവിങ് എക്സ്പീരിയൻസിന് അത്ര പ്രശ്നമായിട്ട് വരില്ല. ഈ ഇടക്കിടക്ക് വരുമ്പോൾ നമുക്ക് സ്കിപ്പ് അടിച്ചിട്ട് അതൊരു വിഷയമാക്കാണ്ട് വെക്കാമെങ്കിലും ഇതിൽ നല്ല വിഷയമാണ്. കാരണം ഒന്നോ രണ്ടോ സീനിലല്ല ഒരു എപ്പിസോഡിൽ വരുന്നത്, കുറേ അധികം സെഗ്മെൻസിലൊരു എപ്പിസോഡിൽ വരുന്നുണ്ട്. അപ്പോൾ സ്കിപ്പടിച്ചിട്ട് ഒരു എപ്പിസോഡ് കാണാനുള്ള ടൈമൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തീർക്കാൻ പറ്റും ആ ഒരു ഈസി. അപ്പോൾ ഇങ്ങനെ കുറേ അധികം 18+ സീൻസൊക്കെ കണ്ടുവന്നപ്പോൾ വ്യൂവിങ് എക്സ്പീരിയൻസിനെ നല്ല രീതിയിൽ ഇത് ബാധിക്കുന്നുണ്ടായിരുന്നു. പേഴ്സണലി എനിക്ക് ഇങ്ങനത്തെ കുറേ അധികം സെഗ്മെൻസ് കയറി വന്നപ്പോൾ നല്ല വെറുപ്പിക്കലായിട്ട് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, ഇതിൻ്റെ മേക്കിംഗ് കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ വരുന്നുണ്ടെന്ന് വെച്ചാൽ ആദ്യത്തെ കുറച്ച് സെഗ്മെൻസിലൊക്കെ ഇവർ നമുക്ക് കണ്ടിരിക്കാം എന്നുള്ളൊരു ടൈപ്പിലേക്ക് കൊണ്ടുപോകുന്നൊരു സെറ്റപ്പിലാണ് മാറിയത്. പക്ഷേ അവിടെ നിന്നൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എനിക്ക് തോന്നി. കാരണം ഇതിനങ്ങനത്തെ ഒരു കഥയും ഉണ്ട്, അത്രയും അടിപൊളി സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മേക്കിംഗ് കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നെങ്കിൽ
നന്നായിരുന്നേനെ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതാണ് ഈ ഒരു സീരീസിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാലും അത് ഈ സീരീസിൻ്റെ നെഗറ്റീവ്സ് അല്ല, പക്ഷേ ഇന്ത്യൻ ക്രിറ്റിക്സിനെ കുറിച്ചിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ നമുക്കൊരു ആർട്ടിസ്റ്റിന് ഇഷ്ടമില്ല എന്ന് വിചാരിച്ചിട്ട് ആ ആർട്ടിസ്റ്റ് അഭിനയിച്ച ഒരു സീരീസ് നല്ലതാണെങ്കിൽ അതിനങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഒരാളാ താല്പര്യമില്ലെന്ന് വെച്ചിട്ട് ആൾ അഭിനയിച്ചൊരു കണ്ടന്റിനെ എങ്ങനെ പുച്ഛിക്കേണ്ടതും ഇതുപോലെ ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല ഒരു സീരീസിലോ ഒരു ഫിലിമാകുമ്പോൾ അഭിനയിക്കുക, അതിലും മറ്റു വിധ ടെക്നീഷ്യൻസും ഉണ്ടാവും, കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ടാവും, പല ടെക്നീഷ്യൻസിൻ്റെ കഷ്ടപ്പാടിലാണ് ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ഈ ഒരു പേരിൽ ഡീഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്വരാ ഭാസ്കറിനെ താല്പര്യമില്ലെങ്കിൽ ഓക്കെ, പക്ഷേ ഇങ്ങനത്തെ ഒരു ബേസ് വെച്ചിട്ട് ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. ഈ ഇന്ത്യൻ ക്രിറ്റിക്സ് പറയുന്ന പോലെ അത്ര മോശമായിട്ടൊന്നും ഈ ഒരു സീരീസ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആവറേജ് വണ്ണാണ് എന്ന് വെച്ചാൽ കണ്ടിരിക്കാം, കുഴപ്പമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങളൊക്കെ കയറി വരുമ്പം നല്ലതായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ പോസിറ്റീവ് കാര്യങ്ങളിൽ ഞാൻ ഒരു കാര്യം വിട്ടു, അതായത് ഈ സീരീസിൻ്റെ അവസാനത്തെ രണ്ട് എപ്പിസോഡ്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്രയും നേരം നമുക്ക് ഈ ഒരു സീരീസിനെ കുറിച്ചിട്ടുള്ളൊരു ടോട്ടൽ കോൺസെപ്റ്റ് തന്നെ മാറി മറിക്കുന്ന രീതിയിലാണ് ഈ രണ്ട് എപ്പിസോഡ്സും ചെയ്തിട്ടുള്ളത്. ആൻഡ് അവസാന രണ്ട് എപ്പിസോഡ്സ് ആ ഒരു കാര്യത്തിലും പൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓവറോൾ ഔട്ട്പുട്ട് പറയുമ്പോൾ ആവറേജ് വണ്ണാണ്, നമുക്ക് കണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ലാണ്ട് തോന്നും. മോശമാക്കിയിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇന്ത്യൻ ക്രിറ്റിക്സ് പറയുന്ന പോലെ അത്ര ദുരന്തം സീരീസായിട്ടൊന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞ പോലത്തെ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടല്ലോ. എന്ന് വെച്ചാൽ ഓവറായിട്ട് വന്ന 18+ സീൻസും പിന്നെ മേക്കിങ്ങും നരേഷനും, ഈ മൂന്ന് കാര്യമൊന്ന് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യായിരുന്നെങ്കിൽ ഈ ഒരു സീരീസ് അത്യാവശ്യം നല്ല രീതിയിൽ മാറുമായിരുന്നൊരു സീരീസ് ആയിരുന്നു. കാരണം അതിന് അത്ര രീതിയിലുള്ളൊരു സ്റ്റോറിയും സസ്പെൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല ഡീറ്റെയിൽഡ് രീതിയിൽ ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയാക്കാവുന്ന ഒരു സീരീസാണ്. നൈസായിട്ട് ഈ ഒരു സീരീസ് മാറുമായിരുന്നു. ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ടോട്ടലി ഇതൊരു കൊള്ളാവുന്ന ഒരു സീരീസായിട്ട് മാറുമായിരുന്നു. ആൻഡ് ഇതാണ് ഈ ഒരു സീരീസിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങളൊന്ന് കണ്ടു നോക്കി, ഒരിക്കലും ഒരു മോശം സീരീസായിട്ട് ഈ ഒരു സീരീസിനെ പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പം മറ്റൊരു റിവ്യൂ ആയിട്ട് നമുക്ക് പിന്നെ വരാം. അപ്പോൾ ശരി, ബൈ ഗായ്സ്.